സോ ഹലോ ഗൈസ്, ഞാൻ അക്കു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു കിടുക്കാച്ചി ക്ലാഷ് കോഡ് റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ വിശ്വാസ ഒപ്പി ഉണ്ട്, അതുപോലെ തന്നെ ഹാപ്പി പ്രിൻസ് ഉണ്ട്, പിന്നെ റെക്സിയ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് റൗണ്ട് തന്നെ നൈസായിട്ട് M500 എടുത്തു. എന്നിട്ട് ജസ്റ്റ് വണ്ടാ പഠിക്കാൻ വേണ്ടി അമ്മമാരുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഗൈസ്, അമ്മമാരിൽ ഒരുത്തനാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ പ്രിൻസിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്ന് പേര് ഡൗൺ ആണ് അപ്പുറത്ത്. അപ്പോൾ നമ്മുടെ റെക്സിയും വിശ്വാസും കൂടെ മൂന്ന് പേരൊക്കെ അടിച്ച് ഡൗൺ ആക്കിയിട്ട് പോകുന്നുണ്ട്. എൻ്റെ മോനെ വിശ്വാസ് OP ഹെഡ് ഷോട്ട്. ഗൈസ്, വൺ ഷോട്ടിൻ്റെ ഒക്കെ മെയിൻ ആണ് നമ്മുടെ വിശ്വാസ് OP എന്ന് പറയുന്നത്, നമ്മുടെ റായിമാമൻ്റെ സ്വന്തം ബ്രദറാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നോക്കണേ എൻ്റെ മോനെ നമ്മുടെ വിശ്വാസ് റെക്സിയും കൂടെ ചേർന്ന് അവന്മാരെ മൊത്തം അങ്ങ് തീർത്ത് കളഞ്ഞു. ഗൈസ്, അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നൈസായിട്ട് ഞങ്ങൾ വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് കില്ലൊന്നും കിട്ടിയില്ല ഫസ്റ്റ് റൗണ്ടിൽ നിന്ന്. ഞാൻ നൈസായിട്ട് വൺ ടാപ്പ് അടിക്കാൻ വേണ്ടിയൊക്കെ നോക്കി M500 വെച്ച്, അപ്പോഴേക്കും നമ്മുടെ ടീംമേറ്റ്സ് ആ ഒരു കില്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത റൗണ്ട് നൈസായിട്ട് UMP എടുത്തു. അപ്പോൾ UMP എടുത്തിട്ട് അമ്മാരെ കയറി ചെന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രോണോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ടീംമേറ്റ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഈ ഒരു റെക്കോർഡ് ചെയ്തതിനകത്ത് കിട്ടിയില്ല, ഗെയിം സൗണ്ട് മാത്രമേ കിട്ടിയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അവർ പറയുന്നതൊക്കെ കേൾക്കാം, പക്ഷേ എനിക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈസായിട്ട് മൈക്ക് ഓൺ ആക്കി വെച്ച് റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പം ടീംമേറ്റിൻ്റെ സൗണ്ട് കിട്ടില്ല, ഗെയിം സൗണ്ട് മാത്രമായിട്ട് കിട്ടും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്തുള്ളത്. അപ്പോൾ ഗൈസ്, ഇങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ആയപ്പോഴത്തേനും എനിക്ക് നല്ല ഡാമേജ് വന്നു, 1 HP ആക്കി വെച്ചു ഗൈസ്. അങ്ങനെ ആ 1 HP അവൻ എന്നെ കയറി വന്ന് അടിക്കാന്നുള്ള ഒരു മൈലിൽ ഓടി വന്നതാണ്. നൈസായിട്ട് ക്രോണോ ഇട്ടിട്ട് ജസ്റ്റ് കവർ ചെയ്ത് നിന്നു. അപ്പോഴത്തേനും നമ്മുടെ ടീംമേറ്റ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, ടീംമേറ്റ് അത്യാവശ്യം ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നൈസായിട്ട് കവർ ചെയ്ത് തന്നെ UMP അടിച്ച് അവനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ ആ ഒരു കില്ല് കിട്ടി. അപ്പോൾ ഗൈസ്, അവിടെ മൂന്ന് പേരെ ഇനി എന്താ എനിമീസിൻ്റെ ടീമിലുള്ളൂ. അപ്പോൾ രണ്ട് പേരെ ഇവിടെ നമ്മുടെ ടീംമേറ്റ്സ് ഡൗൺ ആക്കിയിട്ടപ്പോൾ നമ്മുടെ പ്രിൻസും വിശ്വാസും ഇവിടെ ചേർന്നാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അവിടെ ആണ് നൈസായിട്ട് എടുത്ത പുല്ലൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒന്നും നോക്കിയിട്ട് നമ്മുടെ ടീംമേറ്റ് എൻ്റെ മോനെ ഇജാദി ഹെഡ് ഷോട്ട് ഗൈസ്, പ്രിൻസിൻ്റെ ഒരു കിഡിലും രണ്ട് OP ഹെഡ് ഷോട്ടും ഒരു കില്ലും എടുത്ത് നമ്മുടെ എന്താ ചെക്കൻ അങ്ങനെ ആ റൗണ്ട് ഫോമായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ രണ്ട് റൗണ്ടിൽ നൈസായിട്ട് ഞങ്ങൾ വിക്ടറി എടുത്തു. ഇനി മൂന്നാമത്തെ റൗണ്ടാണ്. ഈ ഒരു റൗണ്ടിൽ അത്യാവശ്യം വേണ്ട ഗ്ലൂ വാള് മെഡിക്കിറ്റ് കാര്യങ്ങൾ, മെഡിക്കിറ്റ് അല്ല സോറി, വെസ്റ്റ് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത്, ഹെൽമെറ്റ് എടുത്തില്ല വെസ്റ്റ് എടുത്തു. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ ഒരു റൗണ്ട് കയറി അവന്മാരെ അടിച്ച് ഫിനിഷ് ചെയ്യാന്നുള്ള രീതിക്ക് അങ്ങോട്ട് ചെല്ലുക. നമ്മുടെ ടീംമേറ്റ് കട്ട സപ്പോർട്ടുണ്ട്. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ റൗണ്ടിൽ നിന്ന് ഒരൊറ്റ കില്ല് മാത്രമേ കിട്ടിയുള്ളൂ. ഈ ഒരു റൗണ്ട് കയറി ചെന്ന് ഫോം ആവാമെന്ന് വിചാരിച്ചു, ജസ്റ്റ് UMP തന്നെ വെച്ചിരിക്കുകയാണ്, വേറെ ഗണ്ണൊന്നും എടുക്കുന്നില്ല പ്രത്യേകം. അപ്പോൾ കയറി ചെന്ന് അവന്മാരെ UMP തന്നെ അടിച്ച് അച്ചാറാക്കാന്നുള്ള രീതിയിൽ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് വഴി ഞാൻ കയറി ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ടീംമേറ്റിന് നമ്മുടെ വിശ്വാസിന് നല്ല രീതിയിൽ ഡാമേജ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ അവിടെ പെട്ടെന്ന് തന്നെ ഡൗൺ ആയി. നമ്മുടെ എന്താ റെക്സിയ അടുത്തിരിപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രിൻസിനെ അവന്മാരെ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനും റെക്സിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ എന്താ പ്രിൻസിനെ നമ്മുടെ റെക്സിയെ റിവൈവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് ക്രോണോ കേട്ട് നമ്മുടെ പ്രിൻസിനെ റെക്സിയെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ UMP ഒരുത്തിനെ തലയ്ക്ക് തന്നെ നല്ല ഡാമേജ് ഒക്കെ കൊടുത്ത്, രണ്ടാമത് ഒരുത്തിന് നല്ല ഡാമേജ് കൊടുത്ത് വിട്ടായിരുന്നു. അതാരോ കുമ്മനടിച്ചു ഗൈസ്. അപ്പോൾ അത് പോട്ടെ, കുഴപ്പമില്ല, നമ്മുടെ ടീംമേറ്റ് അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇതുവഴി ആ ഒരു വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒരുത്തും കയറി വരുന്നുണ്ടായിരുന്നു. നൈസായിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് കയറി അപ്പം തന്നെ ഫിനിഷ് ചെയ്തു UMP. അങ്ങനെ മൂന്ന് റൗണ്ട് നൈസായിട്ട് ഞങ്ങൾ വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇനി ആകെ ഒറ്റ റൗണ്ട് കൂടെ ജയിക്കുവാണെങ്കിൽ ബൂയ അടിക്കുവാണ് ഗൈസ്. അപ്പം ഈ ഒരു റൗണ്ട് നൈസായിട്ട് നമ്മുടെ ക്ലോക്ക് ടവറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെൽമെറ്റ് എടുത്തു, മഷ്റൂം എടുത്തു, പിന്നെ ഡബിൾ ഷോട്ടും കിട്ടി ഗൈസ്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടീംമേറ്റിൻ്റെ സൗണ്ട് കൂടെ ഉണ്ടായിരുന്ന സെറ്റായിരുന്നു ഗൈസ്. കാരണം അവർ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഉണ്ടായിരുന്നേ നൈസായിരുന്നേനെ തോന്നുന്നു. പക്ഷേ എന്താ ഗെയിം സൗണ്ട് മാത്രമേ കിട്ടിയുള്ളൂ ടീംമേറ്റിൻ്റെ സൗണ്ട്. ഈ ഒരു ഫോണിൻ്റെ കുറഞ്ഞ ഒരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ എന്താ iPhone അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടീംമേറ്റിൻ്റെ സൗണ്ടൊന്നും കിട്ടിയില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ നൈസായിട്ട് ഈ ഒരു എന്താ ഡബിൾ ഷോട്ട് UMP വെച്ച് ജസ്റ്റ് കയറി ചെന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അവന്മാർക്ക്. അപ്പോൾ അവന്മാരെ പെട്ടെന്ന് കണ്ടില്ല. പിന്നെ അവന്മാരെ ആ ഒരു മതിലിൻ്റെ ബാക്കിൽ പോകണ്ടായിരുന്നു. നമ്മുടെ ടീംമേറ്റ് ഒരാളെ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിൻസിനെ അവന്മാരെ അടിച്ച് ഫിനിഷ് ചെയ്തു. എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് തന്നായിരുന്നു, പെട്ടെന്ന് തന്നെ അവന്മാരെ എന്നെ അടിച്ച് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇനി വിശ്വാസവും അതുപോലെ തന്നെ റെക്സിയും ഉണ്ട്. വിശ്വാസ് കയറി ചെന്ന് അടിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അപ്പോൾ താഴത്തൊരുത്ത നിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ നല്ലതിലേക്ക് ഡാമേജ് കിട്ടി, 7 HP ഉള്ളായിരുന്നു. എന്നിട്ട് അവനടിച്ച് ഡൗൺ ആക്കി നമ്മുടെ റെക്സിയാണെങ്കിൽ
അവനെ ഫിനിഷ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തില്ല, ജസ്റ്റ് ഡൗൺ ആക്കിയിട്ട് നമ്മുടെ വിശ്വാസിനെ റിവ്യൂ ചെയ്തെടുത്തു. വിശ്വാസിൻ്റെ അടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കറ്റ് യൂസ് ചെയ്യാതെ കളിക്കാൻ വേണ്ടി പറഞ്ഞു, എന്തായാലും ഒരു ചലഞ്ചായിട്ട് കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് മെഡിക്കറ്റ് യൂസ് ചെയ്യാതെ കളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മുടെ റെക്സി ആണെങ്കിൽ താഴെ ഫൈറ്റിലാണ് അവൻ്റെ കൂടെ, അപ്പോൾ നമ്മുടെ വിശ്വാസം ഒരു സപ്പോർട്ടിന് വേണ്ടി ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്താ റെക്സിനെ അവനടിച്ച് ഡൗൺ ആക്കി, അപ്പോൾ വിശ്വാസിന് നല്ല ഡാമേജ് കൊടുത്തു. അവൻ നൈസായിട്ട് ആ ഒരു വൂക്കോങ് ഒക്കെ യൂസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസിനെ അടിച്ച് ഫിനിഷ് ചെയ്തു. അങ്ങനെ ആ റൗണ്ട് അവന്മാർ നൈസായിട്ട് വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് 3-1 എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഈ ഒരു റൗണ്ട് ഞാൻ നൈസായിട്ട് ഡബിൾ ഷോട്ട് എടുത്തു, പിന്നെ അത്യാവശ്യം ഗ്ലൂ വാള്, വെസ്റ്റ്, ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആലോചിച്ച് പക്ഷേ ഡബിൾ ഷോട്ട് വേണ്ടായിരുന്നെന്ന് തോന്നുന്നു, കാരണം ഇത് റീലോഡ് ആയി കഴിഞ്ഞാൽ ഇച്ചിരി ലേറ്റായിട്ടൊക്കെയാണ് ഗൈസ് ആവുന്നത്. അപ്പോൾ എന്തായാലും വേറെ ഏതെങ്കിലും SMG ഗണ്ണും വല്ലതും എടുത്താൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ നമ്മുടെ റെക്സിയെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ടായിരുന്ന സെറ്റായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കയറി ചെന്ന് റഷ് ചെയ്തടിക്കാന്ന് തന്നെ വിചാരിച്ചു. ഞാൻ എന്തായാലും ഡബിൾ ഷോട്ട് വെച്ചൊന്നും നോക്കുന്നില്ല, കുത്തി പിടിച്ച് തന്നെ അവന്മാർ ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ പ്രിൻസിനെ അവന്മാർ അടിച്ച് ഡൗൺ ആക്കിയായിരുന്നു. ഞാൻ നൈസായിട്ട് തന്നെ ക്രോണോ യൂസ് ചെയ്തു. അപ്പോൾ അവൻ ഫുള്ളായിട്ടൊക്കെ വന്നു, കയറി വന്നു, ഒന്നും നോക്കില്ല, ജസ്റ്റ് ഡബിൾ ഷോട്ടിന് നേരെ അവനെ ബോഡിക്ക് തന്നെ കൊടുത്തു ഡൗൺ ആക്കി. അപ്പോൾ ഗൈസ് അവനാണെങ്കിൽ നൈസായിട്ട് അവൻ്റെ ടീംമേറ്റൊക്കെ എൻ്റെ അടുത്തേക്ക് കയറി വന്നു, ഒന്നും നോക്കില്ല, ജസ്റ്റ് ഞാൻ ബാക്ക് വലിഞ്ഞ് നേരെ തലയ്ക്ക് തന്നെ വെച്ച് തന്നെ കൊടുത്തു. അപ്പോൾ ഒരു ജോക്കർ തലേനാണ് നൈസായിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കി. എൻ്റെ എനിക്ക് തീരെ ലൈഫില്ലായിരുന്നു ഗൈസ്, 5 HP വെച്ചാണ് ഞാൻ പിടിച്ചിരുന്നത്. അവൻ നേരെ താഴേക്ക് പോയി. അപ്പോൾ അവൻ പോകുന്ന ഫോട്ടോയെന്ന് വിചാരിച്ചു. അവൻ ജസ്റ്റ് മറ്റേ നോക്കായവനെ അപ്പം തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ എൻ്റെ ലൈഫ് കാര്യങ്ങളൊന്നും ഇല്ല, മെഡിക്കറ്റും ഇല്ല. അപ്പോൾ ഗൈസ് എന്തായാലും ലാസ്റ്റ് റൗണ്ടാണ്, ലാസ്റ്റ് ഒറ്റൊരുത്തിനൂടെ ഉള്ളൂ, ഒരുത്തനെ നമ്മുടെ ടീംമേറ്റ് ഡൗൺ ആക്കിയിട്ടേ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇനി ആണെങ്കിൽ വിശ്വാസം ഞാനും എന്താ റെക്സിയേ ഉള്ളൂ, ഓപ്പോസിറ്റ് ഒറ്റൊരുത്തിനൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബൂയ അടിച്ചു എന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസിനെ അടിച്ചവന്മാർ ഡൗൺ ആക്കിയായിരുന്നു. എനിക്കന്ന് ലൈഫും കുറവാണ്, പിന്നെ റെക്സി ഉണ്ട്, റെക്സിക്ക് ഫുൾ ലൈഫും ഉണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ എന്തായാലും റെക്സിക്ക് ഒരു സപ്പോർട്ട് ചെയ്യല്ലാന്ന് വിചാരിച്ച് ജസ്റ്റ് ഈ ഒരു ലൂട്ട് ബോക്സിനകത്തൊക്കെ ഞാൻ ഇങ്ങനെ മിഡിക്കിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ ഒരു വെസ്റ്റും കിട്ടി. സപ്പോർട്ടിന് ചെല്ലാം പോയപ്പോഴത്തേനും റെക്സി അടിച്ച് ഫിനിഷ് ചെയ്തു, ബൂയ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഈ ഒരു മാച്ച് നൈസായിട്ട് ഞങ്ങൾ 4-1 ബൂയ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്താ എന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. We'll be right back.